നമ്മളിന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്രസഭയുടെ അഞ്ച് പ്രധാനപ്പെട്ട ഏജൻസികളെ കുറിച്ചാണ്. ഒന്ന്, രാജ്യാന്തര തൊഴിൽ സംഘടന ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസിയായി മാറിയ സംഘടനയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ രാജ്യാന്തര തൊഴിൽ സംഘടന. 1919 ഒക്ടോബർ 29 രാജ്യാന്തര തൊഴിൽ സംഘടന നിലവിൽ വന്നത്. 1946 രാജ്യാന്തര തൊഴിൽ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായത്. രാജ്യാന്തര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. 1969 സമാധാന നോബൽ നേടിയ സംഘടനയാണിത്. രാജ്യാന്തര തലത്തിൽ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാജ്യാന്തര തൊഴിൽ സംഘടന. രാജ്യാന്തര തൊഴിൽ സംഘടനയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഗേ റൈഡർ ആണ്. രാജ്യാന്തര തൊഴിൽ സംഘടനയുടെ അംഗരാജ്യങ്ങളുടെ എണ്ണം 187. പാർലമെന്റ് ഓഫ് ലേബർ എന്നറിയപ്പെടുന്ന രാജ്യാന്തര ലേബർ കോൺഫറൻസ് എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് രാജ്യാന്തര തൊഴിൽ സംഘടനയാണ്. അടുത്ത ഏജൻസി, ഭക്ഷ്യ കാർഷിക സംഘടന FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ ഭക്ഷ്യ കാർഷിക സംഘടന 1945 ഒക്ടോബർ 16 രൂപം കൊണ്ടു. ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ സ്ഥാപക ദിനമായ ഒക്ടോബർ 16. രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപം കൊണ്ട ആദ്യത്തെ ഇന്റർ ഗവൺമെന്റ് സംഘടനയാണ് ഭക്ഷ്യ കാർഷിക സംഘടന. കാനഡയിലാണ് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ സംഘടന രൂപം കൊണ്ടത്. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണ് ഷഗോഖ. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം റോം. വിശപ്പിനെതിരെ പോരാടുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയാണ് ഭക്ഷ്യ കാർഷിക സംഘടന. ഭക്ഷ്യ കാർഷിക സംഘടനയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 197. പോഷകാഹാരവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക, ഭക്ഷ്യവസ്തുക്കളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനം ഉയർത്തിക്കൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഭക്ഷ്യ കാർഷിക സംഘടനയ്ക്കുള്ളത്. അടുത്ത ഏജൻസി, ലോകാരോഗ്യ സംഘടന WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപീകൃതമായത് 1948 ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനമായ ഏപ്രിൽ 7. ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആരോഗ്യം സുരക്ഷ ഉറപ്പുവരുത്തുക, രോഗ നിവാരണ യജ്ഞങ്ങൾ നടത്തുക എന്നിവയാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രധാന ചുമതലകൾ. പകർച്ചവ്യാധി രോഗങ്ങളായ എയ്ഡ്സ്, സാർസ്, എബോള, മലേറിയ, ക്ഷയം, കോവിഡ് തുടങ്ങിയവ നിവാരണം ചെയ്യുന്നതിനായി പ്രയത്നിക്കുന്ന ഐക്യരാഷ്ട്രസഭ ഏജൻസിയാണ് ലോകാരോഗ്യ സംഘടന. ലോകാരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറലാണ് ടെഡോസ് അദാനം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. അടുത്ത ഏജൻസി, ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന UNESCO, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന രൂപീകൃതമായത് 1946. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. പ്ലേസ് ഡി ഫോണ്ടിനോ ആണ് ഇതിൻ്റെ ആസ്ഥാനം. യുനെസ്കോയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഓഡോ അസോലെ ആണ്. യുനെസ്കോയ്ക്ക് 193 അംഗരാജ്യങ്ങളും 11 അസോസിയേറ്റ് മെമ്പർമാരും ഉണ്ട്. വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം, വിവര വിനിമയം എന്നിവയുടെ പുരോഗതി, സുസ്ഥിര വികസനം, സമാധാന സ്ഥാപനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയാണ് യുനെസ്കോയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോക പൈതൃക പട്ടിക തയ്യാറാക്കുന്നത് യുനെസ്കോയാണ്. അടുത്ത സംഘടന, രാജ്യാന്തര അണുശക്തി സംഘടന IAEA, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഐ എ ഇ അഥവാ രാജ്യാന്തര അണുശക്തി സംഘടന 1957 ജൂലൈ 29 നിലവിൽ വന്നത്. രാജ്യാന്തര അണുശക്തി സംഘടനയുടെ ആസ്ഥാനം ഓസ്ട്രേലിയയുടെ വിയറ്റ്നാമിലാണ്.
കാനഡയിലെ ടൊറന്റോയിലും ജപ്പാനിലെ ടോക്കിയോയിലും ആയി രണ്ട് റീജിയണൽ സേഫ്ഗാർഡ് ഓഫീസുകൾ ഐഎഇക്കുണ്ട്. ഐഎഇക്ക് ജനീവയിലും ന്യൂയോർക്കിലുമായി രണ്ട് ലൈസൺ ഓഫീസുകളും ഉണ്ട്. രാജ്യാന്തര അണുശക്തി സംഘടനയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രാസി ഐഎഇയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 171. 2005 സമാധാന നോബൽ സമ്മാനം നേടിയ സംഘടനയാണ് രാജ്യാന്തര അണുശക്തി സംഘടന. ഐഎഇക്കും ഡയറക്ടർ ജനറലായിരുന്ന മുഹമ്മദ് എൽ ബറാദിക്കും സംയുക്തമായാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ആണവോർജ സമാധാനത്തിന് ആറ്റംസ് ഫോർ പീസ് എന്നതാണ് രാജ്യാന്തര അണുശക്തി സംഘടനയുടെ ആപ്തവാക്യം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഐസൻഹോവർ 1953 December 8 യു എൻ പൊതുസഭയിൽ അവതരിപ്പിച്ച പ്രസംഗത്തിന്റെ തലക്കെട്ടായിരുന്നു ആറ്റംസ് ഫോർ പീസ് എന്നത്. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജം ഉപയോഗിക്കുന്നതിനും അണുവായുധം ഉൾപ്പെടെയുള്ള സൈനിക ആവശ്യങ്ങൾക്ക് ആണവോർജം ഉപയോഗിക്കുന്നത് തടയുകയും ചെയ്യുന്നതിനായുള്ള സംഘടനയാണ് ഐ എ ഇ.